ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. സ്കൂൾ ടൈം ആയതുകൊണ്ട് കുട്ടികൾക്കെല്ലാം കൊടുത്തുവിടാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പി. നമ്മളതെങ്ങനെ ഉണ്ടാക്കും നോക്കാം. ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുന്ന സമയത്ത് കടുക് ചേർത്ത് കൊടുക്കുക, കറിവേപ്പിൻ്റെല ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ചെറിയുള്ളി വേണമെങ്കിലും വലിയ ഉള്ളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണമൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം വെണ്ടയ്ക്ക കഴുകിയിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തിട്ട് നിങ്ങൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഇതേപോലെ ഇടയിടയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവ് മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ലോ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതേപോലെ ഇടയിടെ നിങ്ങൾ ഇളക്കി കൊടുത്തിട്ട് ഇതേപോലെ വേവിച്ചെടുക്കുക. വെണ്ടയ്ക്ക് നല്ലോണം വെന്ത് വന്ന ശേഷം നിങ്ങളിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്ത ശേഷം ഇപ്പോൾ നമുക്ക് റെഡിയായിട്ടുണ്ട്. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. രാവിലെ നേരത്ത് കുട്ടികൾക്കെല്ലാം സ്കൂളിൽ കൊടുത്തു വിടാൻ പറ്റിയ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. ചില കുട്ടികൾ വെണ്ടയ്ക്ക കഴിക്കില്ല, അവർക്ക് നല്ലോണം ഇഷ്ടപ്പെടും. മുട്ടയെല്ലാം ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.